Hi friends, welcome to YouTube channel kbg42 like veendum swagatham inde YouTube channel ningal subscribe cheyidittillengil video ikku thaale kaanuna ee red subscribe button press cheyga todarnu enable aaguna ee bell icon koodi click cheythu kaniyal ningalku njan upload cheyna videos inde notifications udanadi labikkunnathaanu innathe topic ennu parayunnathu എന്തു കാരണത്താലാണ് സൂപ്പർ ചാർജിംഗ് എന്ന പ്രോസസ്സ് ഡീസൽ എഞ്ചിനുകളിൽ കൂടുതലായി ഉപയോഗിക്കുകയും എന്നാൽ പെട്രോൾ എഞ്ചിനുകളിൽ തീരെ കുറഞ്ഞ ശതമാനത്തിൽ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നത്? സാധാരണയായി പെട്രോൾ എഞ്ചിനുകളിൽ റേസിംഗ് കാർ മാനുഫാക്ചറിങ്ങിനോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എഞ്ചിൻ മാനുഫാക്ചറിങ്ങിനോ മാത്രമാണ് ഇത്തരത്തിൽ സൂപ്പർ ചാർജിംഗ് എന്ന ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാറ്. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് റീസൺസ് ആണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സൂപ്പർ ചാർജർ ഉപയോഗിക്കാത്ത എഞ്ചിനെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്നാണ് പറയാറ്. അപ്പോൾ അത്തരത്തിൽ ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനും സൂപ്പർ ചാർജർ എഞ്ചിനും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സക്ഷൻ സ്ട്രോക്കിൽ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനകത്തേക്ക് ഒരു റഫ് ഐഡിയയിൽ ഒരു 20 മോളിക്യൂൾസ് ആണ് വന്ന് കയറിയതെങ്കിൽ ഈ സൂപ്പർ ചാർജ്ഡ് എഞ്ചിനിൽ അതേ സക്ഷൻ സ്ട്രോക്കിൽ ഒരു 100 മോളിക്യൂൾസ് എങ്കിലും വന്ന് കയറിയെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ സാഹചര്യത്തിൽ കംപ്രഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിൽ ഉണ്ടാകുന്ന പ്രഷറിനേക്കാളും 4-5 മടങ്ങായിരിക്കും ഇത്തരത്തിൽ സൂപ്പർ ചാർജ്ഡ് എഞ്ചിന്റെ സിലിണ്ടറിനകത്ത് ഉണ്ടാകുന്നത്. ഇത്രയും അധികം പ്രഷർ താങ്ങുന്നതിന് അത്തരം സൂപ്പർ ചാർജ്ഡ് എഞ്ചിനുകൾ കൂടുതൽ കട്ടിയുള്ള ഭിത്തി കൊണ്ടായിരിക്കണം അതിന്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം ആ എഞ്ചിന്റെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തില് ഒരു കാരണം ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും, അതേപോലെ തന്നെ എഞ്ചിന്റെ ഓവറോൾ വെയിറ്റ് കൂടുന്നതിനും ഇത് കാരണമാകുന്നു. രണ്ടാമത്തെ പോയിന്റ്, സൂപ്പർ ചാർജിങ്ങിന്റെ ഫലമായി എഞ്ചിന്റെ പ്രവർത്തന സമയത്ത് സിലിണ്ടറിനകത്ത് ഹയർ പ്രഷറും ടെമ്പറേച്ചറും ഉണ്ടാകുന്നതിനാൽ എഞ്ചിനകത്ത് ഫ്യുവൽ ഡിറ്റൊണേഷന് വിധേയമാകുന്നു. ഡിറ്റൊണേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. സൂപ്പർ ചാർജിങ്ങിന്റെ ഫലമായി ഇപ്പോൾ സിലിണ്ടറിനകത്ത് ഹയർ പ്രഷറും ടെമ്പറേച്ചറുമാണ് ഉള്ളത്. അടുത്തതായി കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാന ഘട്ടത്തിൽ സ്പാർക്ക് കൊടുത്തു കഴിയുമ്പോൾ സ്പാർക്കിൽ നിന്നും ഉണ്ടാകുന്ന ആ മെയിൻ ഫ്ലെയിം മറ്റ് ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യുവൽ മിക്സറിലേക്ക് പടർന്നു പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ സ്പാർക്ക് കൊടുക്കുന്നതിന്റെ ഫലമായി ഒന്നുകൂടി ഈ കംപ്രഷൻ ചേംബറിനകത്ത് പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നതിന് കാരണമാകും. അപ്പോൾ ഇത്തരത്തിൽ പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നതിന്റെ ഫലമായി കംപ്രഷൻ ചേംബറിനകത്തെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒരു സെക്കൻഡറി ഫ്ലെയിമും കൂടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിൽ മെയിൻ ഫ്ലെയിമും സെക്കൻഡറി ഫ്ലെയിമും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഒരു ഷോക്ക് വേവ് ഉണ്ടാകുന്നു. ഈ ഷോക്ക് വേവ് എഞ്ചിൻ സ്ട്രക്ചറിനെ മെക്കാനിക്കലി ഡാമേജ് ചെയ്യാനായിട്ട് കാരണമാകും. ഇത്തരത്തിൽ സൂപ്പർ ചാർജിങ്ങിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിറ്റൊണേഷൻ എന്ന പ്രവണതയെ ഒഴിവാക്കുന്നതിന് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ കുറയ്ക്കുക എന്നുള്ളതാണ്. കംപ്രഷൻ റേഷ്യോ കുറച്ചു കഴിഞ്ഞാൽ എഞ്ചിന്റെ അകത്ത് വന്നു കയറിയ എയർ ഫ്യുവൽ മിക്സറിനെ കംപ്രസ് ചെയ്യുന്നതിന്റെ അളവ് നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. അതുവഴി ഉണ്ടാകുന്ന പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും അളവും കുറയ്ക്കുന്നത് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ടെമ്പറേച്ചറും പ്രഷറും കുറയ്ക്കുന്നതിന് വേണ്ടി കംപ്രഷൻ റേഷ്യോ കുറയ്ക്കുക എന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ ഡിറ്റൊണേഷൻ തടയുന്നതിനുള്ള ഒരു മാർഗം. എന്നാൽ ഇത്തരത്തിൽ സൂപ്പർ ചാർജ്ഡ് എഞ്ചിനുകളുടെ കംപ്രഷൻ റേഷ്യോ കുറയ്ക്കുന്നതിന്റെ ഫലമായി എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസി കുറയുന്നതിന് ഇത് കാരണമാകും. അത് എത്തരത്തിലാണ് കുറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസി കണക്കാക്കുന്നതിനുള്ള ഫോർമുല. ഇതിൽ R എന്ന് എഴുതിയിരിക്കുന്ന ലെറ്ററാണ് കംപ്രഷൻ റേഷ്യോവിനെ സൂചിപ്പിക്കുന്നത്. 1 - 1/R^2 γ - 1. ഇതിൽ രണ്ടാമത് വരുന്ന ഈ ടേം എത്രമാത്രം ചെറുതാകുന്നുവോ അതിനനുസരിച്ച് എഫിഷ്യൻസിയുടെ വാല്യൂ കൂടുന്നു. അതായത്
രണ്ടാമത് വരുന്ന ടേം സീറോ ആണെങ്കിൽ എഫിഷ്യൻസി വണ്ണും, രണ്ടാമത്തെ ടേമിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ എഫിഷ്യൻസി സീറോയും ആണ് എന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിൽ രണ്ടാമത്തെ ടേമിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ചാണ് എഫിഷ്യൻസി കൂടുന്നത് എങ്കിൽ, രണ്ടാമത്തെ ടേമിൻ്റെ വാല്യൂ കുറയുന്നതിനായി കംപ്രഷൻ റേഷ്യോ കൂട്ടേണ്ടത് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളിൽ നിന്നും ഒന്ന് മനസ്സിലാക്കാം, സൂപ്പർ ചാർജ്ഡ് എഞ്ചിനുകളുടെ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷനിൽ നമുക്ക് ഡിറ്റൊണേഷൻ എന്ന ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായി വരുന്നു. ഈ ഡിറ്റൊണേഷൻ ഒഴിവാക്കുന്നതിനായി കംപ്രഷൻ റേഷ്യോ കുറയ്ക്കുക എന്ന ഒരു ദൗത്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ കംപ്രഷൻ റേഷ്യോ കുറയ്ക്കുന്നത് വഴി എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി കുറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഓപ്ഷനും നമുക്ക് പോസിബിൾ അല്ല. പെട്രോൾ എഞ്ചിനുകളിൽ സൂപ്പർ ചാർജർ അല്ലെങ്കിൽ ടർബോ ചാർജർ ഉപയോഗിക്കാത്തതിനുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് എഞ്ചിൻ ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതും കൂടുതൽ തിക്നെസ് കൂടിയതുമായ കൺസ്ട്രക്ഷൻ അഡോപ്റ്റ് ചെയ്യേണ്ടതായി വരുന്നു. എന്നാൽ ഇത് കൂടുതൽ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഉണ്ടാകുന്നതിന് കാരണമാകും, അതേപോലെ തന്നെ എഞ്ചിൻ്റെ വെയിറ്റ് കൂടുന്നതിന് കാരണമാകും. രണ്ടാമത് കണ്ട റീസൺ എന്ന് പറയുന്നത് ഡിറ്റൊണേഷൻ ഉണ്ടാകുന്നതിന് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കാരണമാകുന്നു. ഇത് ഒഴിവാക്കുന്നതിനായി നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം അതിൻ്റെ കംപ്രഷൻ റേഷ്യോ കുറയ്ക്കുക എന്നതാണ്. എന്നാൽ കംപ്രഷൻ റേഷ്യോ കുറയ്ക്കുന്നതുകൊണ്ട് എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി കുറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കംപ്രഷൻ റേഷ്യോ കുറയ്ക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല.